നമസ്കാരം. റാപ്ടോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ വേൾഡ് കപ്പ് സ്ക്വാഡ് പുറത്തേക്ക് വന്നപ്പോൾ ഏകദിനത്തിൽ അത്ര വലിയ മികവൊന്നും കാണിച്ചിട്ടില്ലാത്ത സൂര്യകുമാർ യാദവിനെ ഉൾപ്പെടുത്തുകയും എന്നാൽ ഏകദിനത്തിൽ മോശമില്ലാത്ത റെക്കോർഡുള്ള സഞ്ജു സാംസണിനെ പുറത്തിരുത്തുകയും ചെയ്തത് പല ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് ഹർഭജൻ സിംഗ്, മുൻ ഇന്ത്യൻ താരമായ ഹർഭജൻ സിംഗ് ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം പറയുന്നത് സഞ്ജുവിനോട് സെലക്ടർമാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, സൂര്യകുമാർ യാദവ് തന്നെയാണ് വേൾഡ് കപ്പ് കളിക്കേണ്ടത്, വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ കെൽപ്പുള്ളവനാണ് സൂര്യകുമാർ യാദവ്. മാത്രമല്ല, കഴിഞ്ഞ ഇന്ത്യ വേൾഡ് കപ്പ് നേടിയ ഘട്ടത്തിലൊക്കെ യുവരാജും ധോണിയുമൊക്കെ ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ വരെ സൂര്യകുമാർ യാദവിന് കെൽപ്പുണ്ട് എന്നാണ് ഇപ്പോൾ ഹർഭജൻ സിംഗിൻ്റെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിയാണ്. സ്റ്റാർ സ്പോർട്സിലെ ഒരു ചാറ്റ് ഷോയിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. അവരുദ്ധരിച്ചുകൊണ്ട് NDTV അടക്കമുള്ളവർ ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, സെലക്ടർമാർ സഞ്ജുവിനോട് എന്തെങ്കിലും ഹാഷായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്, സഞ്ജു വളരെ മികച്ച പ്ലെയറാണ്, ടാലൻറ്റഡ് പ്ലെയറാണ്. എന്നാലും നമുക്ക് 15 പേരെ മാത്രമേ വേൾഡ് കപ്പിന് എടുക്കാൻ പറ്റുകയുള്ളൂ. സഞ്ജുവിന് മുമ്പ് തീർച്ചയായിട്ടും സൂര്യകുമാർ യാദവിനെ ഉൾപ്പെടുത്തണം. സൂര്യകുമാർ യാദവിൻ്റെ കളി അങ്ങനെയുള്ളതാണ്, സഞ്ജുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സൂര്യകുമാർ ഇന്ത്യക്ക് ആവശ്യമുള്ളപ്പോൾ റൺസ് വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ കെൽപ്പുള്ള താരമാണ്. സഞ്ജുവിൻ്റേതാണെങ്കിൽ ഒരു ഹൈ ഫോം ഓഫ് ക്രിക്കറ്റാണ്. അപ്പം സൂര്യ തന്നെയാണ് വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാവേണ്ടത്. ഞാനീ പറയുന്നതിനോട് ചിലപ്പോൾ ജനങ്ങൾ ഡിസഗ്രി ചെയ്യും, സൂര്യകുമാർ യാദവ് എന്താണ് ODI ചെയ്തത് എന്നൊക്കെ ചോദിക്കാനുണ്ടാവും. പക്ഷേ സൂര്യകുമാർ യാദവ് T20 ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ കളിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആ ഒരു സിമിലർ പ്ലേയിങ് ടൈം T20 ലഭിക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അതുപോലെ ഈ ഒരു ബാറ്റിംഗ് ഓർഡറിൽ നമ്പർ 5, 6 ആ നമ്പറിലൊക്കെ അദ്ദേഹത്തെക്കാൾ നല്ല പെർഫോമൻസ് കളിക്കാൻ കെൽപ്പുള്ള ഒരു താരം ഇപ്പോൾ ഇന്ത്യൻ ടീമിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കുക, ആ നമ്പറിൽ, നമ്പർ 5 നമ്പർ 6 ഈവൺ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നിവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എന്തായാലും സൂര്യകുമാർ യാദവിന് ചെയ്യാൻ കഴിയും. ബാറ്റിംഗ് അറ്റ് നമ്പർ 5 and 6 അത് വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. ധോണി അത് ചെയ്തിട്ടുണ്ട്, UV അത് ചെയ്തിരുന്നു. ഓപ്പണിംഗ് വൺ ഡേ ക്രിക്കറ്റിലെ മറ്റൊരു തലത്തിലുള്ള കാര്യമാണ്. അവിടെ നമുക്ക് തീർച്ചയായിട്ടും റൺ അടിക്കാൻ കഴിയും. 50 ഓവറുകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഒരു 30-35 ഓവറിന് ശേഷം ബാറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെ നിങ്ങൾ ഗ്യാപ്പുകൾ കണ്ടെത്തി ബൗണ്ടറിയിലേക്ക് പന്തുകൾ അടിക്കേണ്ടി വരും, കാരണം ഫീൽഡിംഗ് റെസ്ട്രിക്ഷൻ്റെ കാര്യത്തിലൊക്കെ മാറ്റമുണ്ടാവും. അപ്പോൾ ഇന്ത്യൻ ടീം മുഴുവൻ എടുത്താലും ആ കാര്യത്തിൽ സൂര്യയേക്കാൾ മികച്ചൊരു കളിക്കാരൻ നമുക്ക് കാണാൻ കഴിയില്ല. എൻ്റെ ടീമിൽ എന്തായാലും ഞാൻ സൂര്യയെ എടുത്തിരിക്കും. സഞ്ജുവിനെ എടുക്കാത്തതിൽ പ്രത്യേകിച്ച് ഒരു തെറ്റും സെലക്ടർമാർ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഇപ്പോൾ ഹർഭജൻ സിംഗ് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടാവും, നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ സനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം.